നമസ്കാരം, ഞാൻ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സനോജ്. പൊന്നോണം വരവായി. അത്തം മുതൽ പത്ത് വരെ ഏതൊരു മലയാളികളുടെയും ഏതൊരു ആഘോഷത്തിനും പൂക്കളം പ്രധാനമാണ്. പക്ഷെ വ്യത്യസ്തമായൊരു പൂക്കളം ഒരുക്കിക്കൊണ്ട് കുപ്പിവളകളും പവിഴമുത്തുകളും ചേർത്തൊരുക്കിയ ഒരു അത്യുഗ്രൻ പൂക്കളം. സമൂഹത്തിൽ വ്യത്യസ്തനും ഏറെ ശ്രദ്ധേയനുമായ ആന്റണി ജോർജ് തയ്യാറാക്കിയിരിക്കുന്നു. വാർത്തയിലേക്ക്. എല്ലാ കൊല്ലവും ഇങ്ങനത്തെ ഓരോ വെറൈറ്റി പൂക്കളങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം പൂക്കൾ കിട്ടാതിരുന്നത് കൊണ്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു പൂക്കളം ഉണ്ടാക്കി. ഇത്തവണ അതിനും വീണ്ടും ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഈ കോവിഡ് സമയങ്ങളായതുകൊണ്ട് കുപ്പിവളകളും എല്ലാവരും മറന്നുപോയ കുപ്പിവള മുത്തുകളും പവിഴമുത്തുകളും വെച്ചിട്ട് ഒരു പൂക്കളം ഉണ്ടാക്കാനുള്ളൊരാശയം. അതിനെ സഹായിക്കാനായി എൻ്റെ സിസ്റ്ററിൻ്റെ മകൻ തന്നെയാണ് ഫാദർ മാർട്ടിൻ. ESS സംഘടനയുടെ ഡയറക്ടറാണ്. പിന്നെ എൻ്റെ പെങ്ങളുടെ ചേട്ടൻ്റെ മോനും കൂടെയുണ്ട് അരുൺ. എല്ലാവരും കൂടി ഞങ്ങൾ ഈ ഒരു സംരംഭം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. അത് എല്ലാവരും വന്ന് ഞങ്ങളെ അനുമോദിക്കുന്നുണ്ട് കണ്ടവരൊക്കെ. അപ്പോൾ അവരെല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയെന്ന്. ഞങ്ങൾ ഉണ്ടാക്കിയത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയ, കോവിഡ് മൂലം വേർപിരിഞ്ഞ് പോയ വളരെയധികം മാതാപിതാക്കളും സഹോദരന്മാരുണ്ട്. പിന്നെ അവരെ സംരക്ഷിച്ച പോലീസുകാർ, സാമൂഹ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നഴ്സുമാർ എല്ലാവരെയും അവർക്കും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ ഓണക്കളം സമർപ്പിക്കുന്നത്. എല്ലാവർക്കും തിരുവോണ ദിന തിരുവോണത്തിൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും ഒത്തിരി ആത്മാർത്ഥതയോടെ നേരുന്നു. ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കലൂർ സ്വദേശിയും എൻ്റെ അമ്മാവൻ കൂടിയായ ശ്രീ ആന്റണി ജോർജ് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു പൂക്കളം വല്ലാപ്പുഴ തിരുപതിയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായിട്ടുള്ള എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് വന്നൊന്ന് കാണണം. അതല്ലായെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഇതൊന്ന് കണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. ഈ ഒരു രോഗത്തെ അതിജീവിക്കാനായിട്ട് മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഈ ഒരു സംരംഭം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഓണാഘോഷം വളരെ ചുരുക്കി, നമുക്ക് മലയാളി എന്ന നിലയ്ക്ക് ഓണം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഉത്സവം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ഗൃഹാതുരത്വം ഉളവാക്കുന്ന ഒരു വർണ്ണനകളാണ് ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ കുപ്പിവിളകൾ, പണ്ട് ഓണമായി കഴിഞ്ഞാൽ കെട്ടുകാർ വള്ളത്തിൽ വന്നിട്ട് ഇനി കുപ്പിവളയൊക്കെ വിൽക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും മാറിയ ഈ സാഹചര്യത്തിലും പുതിയ തലമുറയ്ക്ക് അന്യം നിന്ന് പോയിട്ടുള്ള കുപ്പിവളകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഇതായിട്ടുള്ള ഫാദർ മാർട്ടിൻ സഹോദരൻ, ഫാദർ അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ആൻ്റണി, ഇതിൻ്റെ ഈ കൂട്ടായ്മയൊക്കെ ഒത്തുചേർന്നിട്ടുള്ള നവീൻ അല്ലേ, അരുൺ, എല്ലാവരുടെയും ഒരു എഫർട്ട്, എത്രമാത്രം അതിൻ്റെ അകത്ത് എഫർട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് നടത്തുന്ന ഫാദർ, ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു മനഃസ്ഥിതി, ആ സന്തോഷത്തിൻ്റെയും ആ ഒരു എന്താ പറയുക, ഉന്മേഷവും എല്ലാം ഇതിൽ തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഈ വർണ്ണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇതെത്രമാത്രം സ്നേഹം അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വ്യത്യസ്തമായൊരു പൂക്കളം ഒരുക്കിക്കൊണ്ട് നല്ലൊരു സന്ദേശം തരികയാണ് ആന്റണി ചേട്ടൻ. ആന്റണി ചേട്ടൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ നമുക്ക് ഇനിയും പകർന്നു തരാൻ ജഗദീശ്വരൻ്റെ പേരിലും നമ്മളുടെ എല്ലാവരുടെയും പേരിലും ലൈഫ് കൊച്ചിയുടെ പേരിലും ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സനോജ്, ലൈഫ് കൊച്ചി.